നമസ്കാരം. മലയാളത്തിലെ മുഖ്യധാര മാമാ മാധ്യമങ്ങളിൽ പലരും പലതും പല തവണയായിട്ട് തെറ്റായിട്ടുള്ള വാർത്ത കൊടുക്കുകയോ അല്ലെങ്കിൽ ബോധപൂർവം തന്നെയോ അപമാനിക്കത്തക്ക രീതിയിലുള്ള വാർത്തകൾ കൊടുക്കുകയും പിന്നീട് അതിനെതിരെ വലിയ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ ആദ്യമൊക്കെ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് മെഴുകുകയും എന്നാൽ ഒടുവിൽ ഗതികെട്ട് മാപ്പ് പറയുകയും ചെയ്യുന്നത് നമ്മൾ പല തവണ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു മാപ്പ് ഇന്നുകൂടി വന്നിരിക്കുകയാണ്. മാതൃഭൂമി പത്രത്തിൽ നിന്നാണ് ആ മാപ്പ് വന്നിരിക്കുന്നത്. അതിൻ്റെ കാരണം ഇതാണ്. ആദ്യം അവരെന്താണ് മാപ്പെന്ന് നോക്കാം. ജി എൻ സായിബാബയുമായി ബന്ധപ്പെട്ട കോടതി വാർത്തയിൽ അബദ്ധവശാൽ ശ്രുതി സായിബാബയുടെ ദൃശ്യം കൊടുക്കാനിടയായതിൽ നിർവ്യാജം ഖേദിക്കുന്നു. ഇത് കേൾക്കുന്നവർ ആലോചിക്കണം, നിങ്ങൾ ചിന്തിക്കണം. ജി എൻ സായിബാബ എന്ന പേരിൽ ഒരു മാവോയിസ്റ്റ് ഉണ്ട്. മാവോയിസ്റ്റൊക്കെ ഇവിടെ നിരോധിച്ചിരിക്കുന്ന സംഘടനയാണ്. മാവോയിസ്റ്റുകളുടെ പ്രവർത്തന രീതി എങ്ങനെയാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇയാൾ ജയിലിലാണ്. അയാൾക്ക് കഴിഞ്ഞ ദിവസം കോടതി ജാമ്യം അനുവദിക്കുന്നു. പിന്നീട് സുപ്രീം കോടതി ആ ജാമ്യം റദ്ദ് ചെയ്യുന്നു. അപ്പോൾ അതിനെപ്പറ്റിയുള്ള വാർത്തയാണ്. അപ്പം ജി എൻ സായിബാബ എന്ന വ്യക്തി ആരാണ് എന്ന് ഈ വാർത്തയിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഈ ജയിലിൽ കിടക്കുന്നു, പിന്നെ ജാമ്യം കൊടുക്കുന്നു, സുപ്രീം കോടതി ആ ജാമ്യം റദ്ദ് ചെയ്യുന്നു അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഒരു വാർത്തയിൽ ഈ ജി എൻ സായിബാബ എന്ന വ്യക്തിയെ കൊടുക്കേണ്ടതിന് പകരം മാതൃഭൂമി കൊടുത്ത ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതിനെ അബദ്ധമെന്നാണോ പറയേണ്ടത്? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക. ശ്രുതി സായിബാബയുടെ ചിത്രമാണ് കൊടുക്കുന്നത്, ഒന്നല്ല പലവട്ടം. ശ്രുതി സായിബാബ ജീവനോടില്ല, മരിച്ചു പോയ ആളാണ്, അന്തരിച്ച ആളാണ്. ആ ഒരു വ്യക്തിയുടെ, അതും സായിബാബ എന്ന തരത്തിലാണ് കൊടുക്കുന്നത്. ഇത് ശ്രുതി സായിബാബയുടെ ചിത്രമാണ് അവർ കൊടുക്കുന്നതെന്ന് ഓർക്കണം. വാർത്ത ഒരു മാവോയിസ്റ്റ് തീവ്രവാദീനെ ജയിലിൽ കിടക്കുന്നതും അയാൾക്ക് കൊടുത്ത ജാമ്യവും ആ ജാമ്യം റദ്ദ് ചെയ്തതൊക്കെയാണ്. അപ്പോൾ ഇത്രയും ശ്രദ്ധയില്ലാതെ അല്ലെങ്കിൽ ഇത്രയും അലസരായിട്ടുള്ള, അല്ല ഇതിന് ഇതാണോ പറയേണ്ടത് എന്നറിയില്ല. വല്ല മയക്ക് മരുന്ന് കഞ്ചാവൊക്കെ അടിച്ചിട്ട് കയറി നിൽക്കുന്ന ആൾക്കാരാണോ ഇവരുടെ ഡെസ്കിലുള്ളത്? ഇത്രയേറെ വർഷത്തെ അനുഭവ പരിജ്ഞാനമുള്ള വലിയ പത്ര മുത്തശ്ശി എന്നൊക്കെ പറയപ്പെടുന്ന ഒരു പത്രത്തിൻ്റെ അവസ്ഥയാണ് നിങ്ങൾ കണ്ടത്. അതിനുശേഷം ഇന്നലെ തന്നെ പലരും അവരെ വിളിച്ചു ഇതിൽ രോഷം കൊണ്ടപ്പോൾ അവർ ആദ്യം അതൊന്നും അംഗീകരിക്കാൻ തയ്യാറായില്ല. ഒടുവിൽ അവർക്ക് മാപ്പ് പറയേണ്ടി വന്നു. ഇതിനു മുമ്പും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പ്, ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, മനോരമ കാർട്ടൂൺ, മിക്ക പത്രങ്ങളിലും കാർട്ടൂൺ ഉണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാർട്ടൂണിൽ കൊടുക്കുമ്പോൾ ഫോട്ടോയുടെ അതേ രീതിയിലല്ല കാർട്ടൂൺ ചെയ്യുന്നതും, അത് ഓരോ കലാകാരൻ്റെയും ഇംഗിതമനുസരിച്ചാണ് കാർട്ടൂൺ വരയ്ക്കുന്നത്. നമുക്കറിയാം അത് കാർട്ടൂൺ എന്നത് വേറൊരു സെക്ഷൻ തന്നെയാണ്. എന്നാൽ നിങ്ങളിപ്പോൾ കാണുന്നത് വാർത്തയാണ്, കാർട്ടൂണല്ല. ആ വാർത്തയിൽ പ്രധാനമന്ത്രി കേരളത്തിൽ വരുന്നില്ല എന്ന് പറഞ്ഞ ഒരു വാർത്തയിൽ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്ക്, എത്ര വൃത്തികെട്ട രീതിയിലുള്ള ചിത്രമാണെന്ന് തോന്നുന്നു. ഒരുമാതിരി കാർട്ടൂൺ എന്ന് പോലും പറയാൻ പറ്റില്ല. ഇതവരുടെ പാലക്കാട് എഡിഷനുള്ള അവർ ചെയ്തതാണ്. ഇതും വലിയ പ്രതിഷേധം വിവാദമായപ്പോൾ അവർ പിൻവലിച്ചു, മാപ്പ് പറയേണ്ടി വന്നു. ഇനി ഇതിനും വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റ് ഇതുപോലെ ചെയ്തിട്ടുണ്ട്, അബദ്ധം പറ്റിയിട്ടുണ്ട്. അത് ജാർഖണ്ഡിൽ അവിടെയുള്ള മാവോയിസ്റ്റുകളും നമ്മുടെ സുരക്ഷാ സേനയും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളിൽ രണ്ട് സൈഡിൽ നിന്നും ആളുകൾ കൊല്ലപ്പെടുകയുണ്ടായി. ഇവർ കൊടുത്ത വാർത്തയിൽ മാവോയിസ്റ്റുകൾക്ക് വീരമൃത്യുവെന്നും ജവാന്മാർ കൊല്ലപ്പെട്ടുവെന്നാണ് കൊടുത്തിരിക്കുന്നത്. ആ വാർത്ത അങ്ങനെ കൊടുത്തപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ മാറിയത് ഒന്ന് ഓർത്തു നോക്കുക. മാവോയിസ്റ്റുകൾക്ക് വീരമൃത്യു, അതേപോലെ ജവാന്മാർ കൊല്ലപ്പെട്ടുവെന്ന തരത്തിലാണ്. അതും പിൻവലിച്ചവർക്ക് മാപ്പ് പറയേണ്ടി വന്നു. അപ്പോൾ ഇത്രയേറെ പാരമ്പര്യവും അനുഭവമുണ്ട് എന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ മാധ്യമങ്ങൾ ചെയ്യുന്ന തെമ്മാടിത്തരം എന്ന് തന്നെ ഇതിനൊക്കെ പറയേണ്ട വരും, മനസ്സിലായേ? ഇത്തരം കാര്യങ്ങളാണ്, എന്നിട്ട് യാതൊരു ഒളിപ്പുമില്ലാതെ നിന്നിട്ട് മാപ്പ് പറയും. ഇവരാണ് ഇവിടെയുള്ള നമ്മളെ എല്ലാവരെയൊക്കെ നന്നാക്കാൻ നടക്കുന്ന ടീമെന്ന് ഓർക്കുക. ഈ കഴിഞ്ഞ ദിവസം മാതൃഭൂമി കാണിച്ചതിന് എന്താ പറയേണ്ടതെന്ന് പോലും അറിയില്ല. ജീവനോടിരിക്കുന്ന ഒരു വ്യക്തിയെപ്പോലും അല്ല, വ്യക്തിയുടെ ഫോട്ടോ പോലും അല്ല അവരിട്ട് കാണിച്ചു തരുന്നത്. മരിച്ചുപോയ ശ്രുതി സായി ബാബയുടെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന മാവോയിസ്റ്റ് ആയിട്ടുള്ള ആളുടെ ഫോട്ടോ കൊടുക്കേണ്ടതിന് പകരം ആ ഫോട്ടോ എടുത്ത് ഒരു ഇതുമില്ലാതെ അത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് സായിബാബ എന്ന് അടിച്ചപ്പം വന്ന
ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് ഇട്ടതായിരിക്കാം അവിടെ ആ ജോലിക്ക് നിൽക്കുന്നവൻ. പക്ഷേ ഇത്രയും ബോധമില്ലാത്തവരെയാണോ ഇവർ ഈ ജോലിക്ക് വെച്ചിരിക്കുന്നത്? അതോ ഇതൊക്കെ ഏതെങ്കിലും അജണ്ടയുടെ ഭാഗമായിട്ട് ബോധപൂർവം ചെയ്യുന്നതാണോ എന്നാണ് ഇപ്പോഴത്തെ സംശയം. എന്തായാലും മാപ്പ് പറഞ്ഞ് മെഴുകിയിട്ടുണ്ട് മാതൃഭൂമി. ഇത് ഇവരൊരു സ്ഥിരം തൊഴിലാക്കാനുള്ള പദ്ധതിയാണെന്ന് തോന്നുന്നു. മുൻപ് ഇവിടെ പൗരത്വ ഭേദഗതി അതിനോട് തുടർന്നുണ്ടായ സമരങ്ങളൊക്കെ നടന്നപ്പോൾ മനഃപൂർവ്വം ഇവിടെ ലഹള ഉണ്ടാക്കാൻ വേണ്ടി കള്ളവാർത്ത കൊടുത്തതിന് ചില മാധ്യമങ്ങളെ ബാൻ ചെയ്തതൊക്കെ നമുക്കറിയാം. ഇപ്പോഴും ആ കേസ് തീർന്നിട്ടൊന്നുമില്ല. അത്തരം നടപടികൾ വരെ നേരിട്ടിട്ടുള്ള മാമാ മാധ്യമങ്ങളാണ് നമുക്കുള്ളത് എന്ന് ഓർക്കുമ്പോഴാണ് ഇവരെയൊക്കെ വിശ്വസിച്ചുകൊണ്ട് എങ്ങനെയാണ് മലയാളികൾ ഇത്ര കാലം ഇവിടെ ജീവിച്ചതെന്ന് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.